നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബാഹ്യപരാദങ്ങളെ കുറിച്ചാണ്. എക്സ്റ്റേണൽ പാരസൈറ്റ്സ് അഥവാ ചെള്ള്, പേൻ, വട്ടൻ, പട്ടുണി. ഈ ചെള്ളായാലും പേനും അതുപോലെ തന്നെ വട്ടൻ, ടിക്സ് എന്നൊക്കെ പറയുന്നത് ഈ ജീവികളെ കൊണ്ട് നമ്മുടെ പെറ്റ്സിന് വളരെയേറെ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവയ്ക്കെതിരെയുള്ള ഇവയെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, ഇവയെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ബാഹ്യപരാദങ്ങൾ എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ, അതായത് എക്സ്റ്റേണൽ പാരസൈറ്റ്സ് എന്ന് പറയുന്ന ആ ഗണത്തിൽ വരുന്ന ഒരു മൂന്ന് വിഭാഗക്കാരുണ്ട്. ഇതിലൊന്ന് പേൻ അഥവാ ലൈസ്. അപ്പോൾ ഇവ എന്ന് പറഞ്ഞാൽ ദേഹത്ത് ഓടി നടക്കുന്നതായിട്ടൊക്കെ കാണാനായിട്ട് സാധിക്കും. നമ്മളിങ്ങനെ ഹെയർ എടുത്ത് ഹെയർ മാറ്റി നോക്കുന്ന സമയത്ത് അവ ഓടി നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ലൈസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. പിന്നെ രണ്ടാമത്തെ വിഭാഗക്കാരെന്ന് പറയുന്നത് ഫ്ലീസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നവ. ഇവ ആക്ച്വലി നമുക്ക് പെട്ടെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കണമെന്നില്ല. കാരണം ഇവ നടന്ന് പോകുന്നതായിട്ട് കൂടുതലായിട്ട് അവ ചാടിപ്പോവുകയോ അല്ലെങ്കിൽ ചെറുതായിട്ട് പറക്കാനൊക്കെ കഴിവുള്ള ചെറിയ ജീവികളാണ്. അപ്പോൾ ഇങ്ങനെ ചാടിപ്പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ റുട്ടീനായിട്ട് ബ്രഷ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ഹെയർ എടുത്ത് മാറ്റി നോക്കുന്ന സമയത്തോ ചിലപ്പോൾ ഇവയെ കണ്ടെന്ന് വരില്ല. എന്നാൽ ഇവയുടെ വിസർജ്യം അല്ലെങ്കിൽ ഫ്ലീ ഡേർട്ട് എന്ന് പറയുന്നത് ഒരു ഡാർക്ക് കളറിൽ, അതായത് ഒരു കറുത്ത പൊടി പോലെ ഈ പെറ്റ്സിൻ്റെ ദേഹത്ത് അല്ലെങ്കിൽ സ്കിന്നിലെല്ലാം പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ കോംബ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കറുത്ത പൊടികൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഏറെക്കുറെ അത് അനുമാനിക്കാം ആ ഡോഗിന് അല്ലെങ്കിൽ കാറ്റിന് ഇതുപോലുള്ള ഫ്ലീ ഇൻഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ചെള്ള് ശല്യമുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. ഈ ചെള്ള് അല്ലെങ്കിൽ ഫ്ലീസ് എന്ന് പറയുന്നവ കുറച്ച് അപകടകാരികളാണ്. ലൈസ് എന്ന് പറയുന്ന ആദ്യത്തെ കാറ്റഗറി, പേൻ എന്ന് പറയുന്നത് നമ്മൾക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ബാഹ്യപരാദങ്ങളാണ്. പക്ഷേ ഈ ഫ്ലീസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അപകടകാരികളാണ്. ഇവ റുട്ടീനായിട്ട് നല്ല രീതിയിൽ പെറ്റ്സിൻ്റെ ബ്ലഡ് സക്ക് ചെയ്യും, നന്നായിട്ട് രക്തം കുടിക്കുകയും അങ്ങനെ അതുമൂലം തന്നെ ഡോഗ്സിന് ബ്ലഡ് കുറയുകയും വിളർച്ച അല്ലെങ്കിൽ അനീമിയ പോലുള്ള അവസ്ഥയിലേക്ക് പെറ്റ്സ് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇവ കടിക്കുമ്പോൾ, അതായത് ഈ ഫ്ലീസ് അവരുടെ ബോഡിയിൽ വന്ന് കടിക്കുന്ന സമയത്ത് ഇവയുടെ ചെറിയ ഉമിനീരുണ്ട്. ആ ഉമിനീര് ഡോഗ്സിൻ്റെയോ കാറ്റ്സിൻ്റെയോ ബോഡിയിലാവുന്ന സമയത്ത് ആ ഉമിനീരിനെതിരെ ബോഡിക്ക് ഒരു അലർജിക് റിയാക്ഷൻ ഉണ്ടാവുകയും അങ്ങനൊരു അലർജി പോലുള്ള ഒരു അസുഖം ഡോഗ്സ് നമ്മുടെ പെറ്റ്സിന് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ അലർജിക്ക് ആയിട്ടുള്ള ഒരു ഡോഗോ കാറ്റോ ഒക്കെ ആണെങ്കിൽ അലർജി വരുമ്പോൾ തീർച്ചയായിട്ടും ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ അവർ കഠിനമായിട്ട് ചൊറിയാനായിട്ട് ആരംഭിക്കും. അപ്പോൾ ഇച്ചിങ് അടുത്തൊരു സിംപ്റ്റമാണ്. അപ്പോൾ ഇങ്ങനെ അസഹ്യമായിട്ടുള്ള ചൊറിച്ചിൽ കാരണം ഇവ ചൊറിയുന്നത് മൂലം ബോഡിയിൽ കൂടുതലായിട്ട് വൂണ്ടുകളുണ്ടാവും, മുറിവുകളുണ്ടാവും. ആ മുറിവുകൾ പിന്നീട് ബാക്ടീരിയൽ ഇൻഫെക്ഷനും അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷനും ഒക്കെ ആയിട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഈ ചെല്ലുകൾ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ചില രോഗങ്ങളുണ്ട്, ഡോഗ്സിലേക്ക് പകരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി നമ്മുടെ മൂന്നാമത്തെ ഗണത്തിൽ വരുന്നവയാണ് ടിക്സ് അല്ലെങ്കിൽ വട്ടൻ, പട്ടുണി എന്നൊക്കെ പറയുന്നത്. ഈ ടിക്സ് അല്ലെങ്കിൽ വട്ടൻ എന്നൊക്കെ പറയുന്ന ഈ ഗണത്തിൽപ്പെടുന്ന ബാഹ്യപരാദങ്ങളാണ് ഏറ്റവും അപകടകാരികളായിട്ടുള്ളത്. അപ്പോൾ ഈ ടിക്സിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവ ഏകദേശം ഒരു എട്ട് കാലമൊക്കെയുള്ള ഒരു ജീവിയാണ്, ചെറിയ ജീവിയാണ്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതാണ്, പക്ഷേ വളരെ ഫ്ലാറ്റൻഡായിട്ട് വളരെ ചെറിയ ജീവികളാണിവ. അപ്പോൾ ഇവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവ അധികം നടക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ടോ നമ്മൾ കാണാനായിട്ട് സാധ്യത കുറവാണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ചെറിയ ജീവികൾ വന്നിരുന്ന് പറ്റി പിടിച്ചിരുന്ന് രക്തം കുടിച്ചിട്ട് ഇവ വീർത്ത് ഏകദേശം ഒരു പയറുമണിയുടെ അത്രയോ അല്ലെങ്കിൽ ഒരു ബീൻസിൻ്റെ അത്രയോ ഒക്കെ വലിപ്പം വരുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യത്തിലായിരിക്കും നമ്മൾ മിക്കവാറും ഈ ടിക്സിനെ കാണുന്നത്. അപ്പോൾ ഈ ടിക്സാണ് ഏറ്റവും അപകടകാരികളെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ടിക്സിൻ്റെ ഏറ്റവും അപകടകാരികളാക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, നമ്മൾ ഫ്ലീസിൻ്റെ അതേ പ്രോബ്ലംസൊക്കെ ഇതുവരും. സലൈവ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉമിനീര് വന്നു കഴിഞ്ഞാൽ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ചൊറിച്ചിലുണ്ടാകുന്ന സമയത്ത് വൂണ്ട് വന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മൂന്നാമത്തെ ഗണത്തിൽ, അതായത് ഡിസീസ് ട്രാൻസ്മിഷൻ, അതായത് വളരെ അപകടകാരികളായിട്ടുള്ള രോഗങ്ങളെ പരത്താൻ ശേഷിയുള്ളവയാണ് ഈ ടിക്സ്. അതുകൊണ്ട് തന്നെ ഇവയെ കൺട്രോൾ ചെയ്യുന്നത് വളരെ
വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. എന്നാൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ളവയും ഈ ടിക്സാണ്. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ടിക്സിനെ നശിപ്പിക്കുന്ന സാധാരണഗതിയിലുള്ള മെഡിസിൻസ്, കീടനാശിനികളും അതുപോലുള്ള മെഡിസിൻസിനെതിരെയല്ല ഈ ടിക്സിനൊരു റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞു. അപ്പോൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ചില മെഡിക്കേഷൻസോ അല്ലെങ്കിൽ അതുകൊണ്ടൊന്നും ഈ ടിക്സിനെ ഇപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി നമുക്ക് ഇവയെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതിലേക്ക് വരാം. അപ്പോൾ ഒരുപാട് പ്രോഡക്ട്സ് കമേഴ്ഷ്യലി അവൈലബിൾ ആണ്, ഒരുപാട് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. സോപ്പ്, ഷാംപു, അതുപോലെ തന്നെ പൗഡർ, പിന്നെ സ്പ്രേ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കീടനാശിനികൾ, അതായത് ഡൈലൂട്ട് ചെയ്ത് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കീടനാശിനികൾ, അതുപോലെ തന്നെ സ്പ്രേകളുണ്ട്, പിന്നെ ടാബ്ലറ്റ്സ്, ഇഞ്ചക്ഷൻസ്, ഇതെല്ലാം അവൈലബിൾ ആണ് ഇവയെ ഈ ബാഹ്യപരാദങ്ങൾക്കെതിരായിട്ട്. പെയിൻ വിഭാഗത്തിൽ ലൈസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഈ ബാഹ്യപരാദങ്ങളെ കൺട്രോൾ ചെയ്യാൻ എളുപ്പമാണ്. അത് സാധാരണ ഒരു കീടനാശിനികൾ ഉപയോഗിച്ച് നമ്മൾ ഡൈലൂട്ട് ചെയ്ത് ബോഡിയിൽ പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധം കൺട്രോളായി കിട്ടും ലൈസിൻ്റെ കേസ്. പക്ഷേ ഫ്ലീസും ടിക്സും വരുമ്പോൾ കുറച്ചും കൂടിയും സ്ട്രാറ്റജിക്കായിട്ട് നമ്മളത് ഒരു കൺട്രോൾ മെഷേഴ്സ് എടുക്കണം. ഈ ചെല്ല് മുട്ടയിട്ട് അത് ലാർവയായി പിന്നീട് ഒരു ഫ്ലീ ആവാനായിട്ട്, അഡൾട്ട് ഫ്ലീ ആവാനായിട്ട് ഏകദേശം ഒരു രണ്ടാഴ്ച സമയമെടുക്കും. രണ്ടാഴ്ച മുതൽ അത് രണ്ടോ മൂന്നോ മാസം വരെയൊക്കെ പോകാം. എന്നിരുന്നാലും മിനിമം ഒരു രണ്ടാഴ്ചയെങ്കിലും സമയം കിട്ടും. അപ്പോൾ നമ്മൾ ഫ്ലീനെ കൺട്രോൾ ചെയ്യാനായിട്ട്, ചെള്ളിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ മെഡിസിൻ ചെയ്യുമ്പോൾ അത് ഒരു മാസങ്ങളോളം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസങ്ങളോളം നമ്മളത് ചെയ്യേണ്ടതായിട്ട് വരും. അത് ദിവസേന ചെയ്യണമെന്നില്ല, ഒരു രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് കാരണം, ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു പ്രാവശ്യം നമ്മൾ ഫ്ലീ കൺട്രോളിന് വേണ്ടിയിട്ടൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും അത് അഡൾട്ട് ഫ്ലീസ്, അതായത് വലിയ ചെള്ളിനെയെല്ലാം നശിപ്പിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അത് അതിൻ്റെ മേലെ ചെള്ളൊന്നും കാണില്ല, ദേഹത്ത് ചെള്ളൊന്നും കാണില്ല. എന്നിരുന്നാലും അഡൾട്ട് ഫ്ലീസ് മാത്രമേ അവിടെ നശിച്ചിട്ടുണ്ടാവുള്ളൂ. അതിൻ്റെ മുട്ടയും അതിൻ്റെ ലാർവയെല്ലാം അതിൻ്റെ ഡോഗ്സിൻ്റെ ബോഡിയിലോ അല്ലെങ്കിൽ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ആ ഇട്ടിരിക്കുന്ന മുട്ടയും അതുപോലെ തന്നെ ലാർവയെല്ലാം അത് വലുതായി വീണ്ടും ഈ ഡോഗിനെ കയറി ഇൻഫെക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ഒരു രണ്ടാഴ്ച ഇൻ്റർവെല്ലിൽ ഈ ഫ്ലീ കൺട്രോൾ മെഷേഴ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഈ ആനിമലിൻ്റെ ബോഡിയെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആനിമലിൻ്റെ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ പരിസരങ്ങളെയും നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഗ്ഗും ലാർവയും എല്ലാം അതിൻ്റെ പരിസരങ്ങളിലുണ്ടാവും. അപ്പോൾ നമ്മൾ കീടനാശിനികൾ ഉപയോഗിച്ചിട്ട് ആ ഡൈലൂട്ട് ചെയ്തിട്ട് അതിൻ്റെ സറൗണ്ടിങ്സും കൂടി ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഇനി ടിക്സിൻ്റെ കൺട്രോളിലേക്ക് വരുവാണെങ്കിൽ ഇവയിൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടാണ് ഈ ടിക്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ടിക്സിനെ നശിപ്പിക്കാനായിട്ട്. വളരെ ഹെവി ഇൻഫെസ്റ്റേഷൻ ആണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകുക. ഇഞ്ചെക്റ്റബിൾ ആയിട്ടുള്ള ആക്ടോപാരസൈറ്റ്സ് യൂസ് ചെയ്ത് അവയെ പെട്ടെന്ന് തന്നെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ചില സ്പെസിഫിക് ആയിട്ടുള്ള സ്പ്രേകളുണ്ട്, സ്പ്രേകൾ എഫക്റ്റീവ് ആണ്. അതുപോലെ തന്നെ സ്പോട്ടോൺസ്, സ്പോട്ടോൺസും വളരെ എഫക്റ്റീവ്. സ്പോട്ടോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് മെഡിസിനേ ഉണ്ടാവുള്ളൂ, അത് ജസ്റ്റ് അതിൻ്റെ നെക്കിൻ്റെ അവിടെയോ ഷോൾഡറിലൊക്കെ ഒന്ന് സ്പോട്ട് ചെയ്ത് പോകുന്ന മെഡിസിൻസ് ആണ്. അപ്പോൾ സ്പോട്ടോൺസ്, സ്പ്രേകൾ, സ്പെസിഫിക് ആയിട്ടുള്ള സ്പ്രേസ് ഉണ്ട്, ഇതെല്ലാം ടിക്സിന് എഫക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ടാബ്ലറ്റ്സ്, ച്യൂവബിൾ ടാബ്ലറ്റ്സ് ഉണ്ട് ടിക്സിനെതിരെ. നല്ല റേറ്റ് വരുന്ന ടാബ്ലറ്റ്സ് ആണ്. എന്നിരുന്നാലും ഒരു 3 മന്ത്സ് വരെയൊക്കെയാണ് അതിൻ്റെ പ്രൊട്ടക്ഷൻ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ മാർഗങ്ങളിലൂടെ നമുക്ക് ഇവയെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. ഇന്റേണൽ പാരസൈറ്റ്സ് അല്ലെങ്കിൽ ബാഹ്യപരാദങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിവ് ലഭിച്ചു എന്നാണ് കരുതുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.